ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ സ്റ്റേബാക്ക് കൊടുക്കുന്ന രാജ്യമായിട്ട് ഓസ്ട്രേലിയ മാറിയിരിക്കുന്നു. ഹലോ, ദിസ് ഇസ് ജെറിൻ ഫ്രാൻസിസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ പല രാജ്യങ്ങളിലും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന PSW പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എത്രയാണെന്നുള്ളത് പല വീഡിയോസിലായിട്ട് കണ്ടിട്ടുണ്ട്. PSW എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് പഠനത്തിന് ശേഷം ആ ഒരു രാജ്യത്ത് എത്ര നാൾ വരെ തുടരാം. ചില രാജ്യങ്ങളിൽ ഇത് 6 മാസമാണ്, ചില രാജ്യങ്ങളിൽ 1 വർഷമാണ്, 1.5 വർഷം, 2 വർഷം, അങ്ങനെ പോകും. ഈ PSW എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേബാക്ക് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം പഠനത്തിന് ശേഷം ആ ഒരു വ്യക്തിക്ക് ആ രാജ്യത്ത് ജോലി അന്വേഷിക്കാൻ കിട്ടുന്ന കാലയളവാണ്. ഈ ഒരു PSWവിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേബാക്കിൻ്റെ ടൈമിൽ ആ ഒരു കുട്ടിക്ക് ആ ഒരു രാജ്യത്ത് ജോലി കിട്ടിയില്ലെങ്കിൽ ആ കുട്ടി നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു രാജ്യത്ത് തുടരാനാണെങ്കിൽ വേറെ ഒരു കോഴ്സ് എടുക്കേണ്ടി വരും. പല കുട്ടികളും ഒരു വിദേശ രാജ്യത്ത് പഠിക്കാനായിട്ട് തീരുമാനം എടുക്കുന്നത് തന്നെ ആ രാജ്യത്ത് എത്ര വർഷം വരെ സ്റ്റേബാക്ക് കിട്ടുമെന്ന് നോക്കിയിട്ടാണ്. ഈ ഒരു സ്റ്റേബാക്കിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിൽ ഒരു പുതിയ മാറ്റം വരാൻ പോവാണ്. July 2023 മുതൽ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും 2 വർഷം കൂടുതൽ സ്റ്റേബാക്ക് ലഭിക്കും. ഇങ്ങനെ 2 വർഷം അധികമായിട്ട് സ്റ്റേബാക്ക് ലഭിക്കുന്നതോടെ ഓസ്ട്രേലിയയിലെ ചില കോഴ്സുകൾ ചെയ്യാൻ വരുന്ന കുട്ടികൾക്ക് മൊത്തം 8 വർഷം സ്റ്റേബാക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇനി ഓസ്ട്രേലിയയിൽ ഒരു കോഴ്സ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ടോട്ടൽ എത്ര വർഷം നിങ്ങൾക്ക് സ്റ്റേബാക്ക് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയിലെ ഒരു കുട്ടിയുടെ സ്റ്റേബാക്ക് നിശ്ചയിക്കുന്നത് 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. 1. ആ കുട്ടി പഠിക്കുന്ന കോഴ്സ്. 2. ആ കുട്ടി പഠിക്കുന്ന ലൊക്കേഷൻ. ഈ ലൊക്കേഷനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ 1. കാറ്റഗറി എന്ന് പറയുന്നത് മേജർ സിറ്റീസാണ്. നിങ്ങൾക്ക് മേജർ സിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഈ മേജർ സിറ്റീസിൽ നിങ്ങളൊരു ബാച്ചിലർ കോഴ്സ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷമായിരിക്കും സാധാരണഗതിയിൽ സ്റ്റേബാക്ക് ഉണ്ടാവുന്നത്. ഇനി ഇതേ മേജർ സിറ്റീസിൽ നിങ്ങൾ പഠിക്കുന്ന ബാച്ചിലർ പ്രോഗ്രാം ഓസ്ട്രേലിയയുടെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തിന് പകരം 4 വർഷമായിരിക്കും സ്റ്റേബാക്ക് ഉണ്ടാവുന്നത്. അതായത് നിങ്ങൾ മേജർ സിറ്റീസിൽ ഒരു സാധാരണ ബാച്ചിലർ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ 2 വർഷവും, സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ ബന്ധമുള്ള ഒരു ബാച്ചിലർ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 വർഷം സ്റ്റേബാക്കും. ഇനി ഈ ഒരു സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള പ്രൊഫഷൻസിനെ എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ പറയാം. അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് ഈ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള പ്രൊഫഷനുമായിട്ട് ബന്ധമുള്ളതാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതും ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നതായിരിക്കും. ഇനി ഇതേ മേജർ സിറ്റീസിൽ നിങ്ങളൊരു മാസ്റ്റർ പ്രോഗ്രാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു മാസ്റ്റർ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷവും, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള പ്രൊഫഷനുമായിട്ട് ബന്ധമുള്ള ഒരു മാസ്റ്റർ പ്രോഗ്രാമാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷവുമായിരിക്കും സ്റ്റേബാക്ക് ഉണ്ടാവുന്നത്. ഇനി ഇതേ മേജർ സിറ്റീസിൽ നിങ്ങളൊരു PhD പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 6 വർഷം സ്റ്റേബാക്ക് ഉണ്ടാവും. ഇനി 2. നോർമൽ സിറ്റീസും മേജർ റീജിയണൽ സെൻറ്റേഴ്സും, അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഈ സ്ഥലങ്ങളിൽ നിങ്ങളൊരു ബാച്ചിലർ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ബാച്ചിലർ പ്രോഗ്രാമിന് 3 വർഷമായിരിക്കും സ്റ്റേബാക്ക് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റുമായിട്ട് ബന്ധമുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷമായിരിക്കും സ്റ്റേബാക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സാധാരണ മേജർ സിറ്റീസിൽ നിന്ന് മാറി കാറ്റഗറി 2 നോർമൽ സിറ്റീസും മേജർ റീജിയണൽ സെൻറ്റേഴ്സിലുമാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, സോ ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റേബാക്ക് കൂടുകയാണ്. ഇവിടെ ബാച്ചിലേഴ്സിന് 3 വർഷവും സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ ബന്ധമുള്ള ഒരു ബാച്ചിലർ പ്രോഗ്രാമാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷവും സ്റ്റേബാക്ക് ഉണ്ടാവും. ഇനി ഇതേ സിറ്റീസിൽ അല്ലെങ്കിൽ മേജർ റീജിയണൽ സെൻറ്റേഴ്സിൽ നിങ്ങളൊരു മാസ്റ്റർ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ സാധാരണ ഒരു മാസ്റ്റർ പ്രോഗ്രാമിന് 4 വർഷം സ്റ്റേബാക്കും, സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റുമായിട്ട് ബന്ധമുള്ള ഒരു മാസ്റ്റർ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 വർഷവും സ്റ്റേബാക്ക് ഉണ്ടാവും. ഇനി ഇതേ കാറ്റഗറി 2 പെടുന്ന ഈ സ്ഥലങ്ങളിൽ നിങ്ങളൊരു PhD പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ എഗെയിൻ നിങ്ങളുടെ സ്റ്റേബാക്ക് എന്ന് പറയുന്നത് 7 വർഷം വരെ ആയിരിക്കും. ഇനി കാറ്റഗറി 3 എന്ന് പറയുന്നത് റീജിയണൽ സെൻറ്റേഴ്സും അതർ റീജിയണൽ ഏരിയാസും, അത് ഏതൊക്കെയാണെന്നുള്ളതും നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഈ സ്ഥലങ്ങളിൽ നിങ്ങളൊരു സാധാരണ ബാച്ചിലർ പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 വർഷമായിരിക്കും സ്റ്റേബാക്ക് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റുമായിട്ട് ബന്ധമുള്ള ഒരു ബാച്ചിലർ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 വർഷമായിരിക്കും സ്റ്റേബാക്ക് ഉണ്ടാവുക. ഇനി ഇതേ സ്ഥലത്ത് നിങ്ങളൊരു മാസ്റ്റർ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ സാധാരണ മാസ്റ്റർ പ്രോഗ്രാമിന് നിങ്ങൾക്ക് 5 വർഷം സ്റ്റേബാക്കും, സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റുമായിട്ട് ബന്ധമുള്ളൊരു മാസ്റ്റർ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 7 വർഷം വരെ സ്റ്റേബാക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു കാറ്റഗറി 3 പെടുന്ന ഈ സ്ഥലങ്ങളിൽ നിങ്ങളൊരു PhD പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 8 വർഷം വരെ സ്റ്റേബാക്ക് നേടാനായിട്ട് പറ്റും. ഇനി ഈ ഒരു സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു PDF ആയിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആയിട്ടോ വേർഡ് ആയിട്ടോ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ എല്ലാ പ്രൊഫഷൻസും, അതായത് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ വരുന്ന എല്ലാ പ്രൊഫഷൻസും കാറ്റഗറി വൈസ് അവർ തിരിച്ചിട്ട് അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓക്യുപ്പേഷൻസ് ആണ്, അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സിന് ഈ പറയുന്ന ഈ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള പ്രൊഫഷനുമായിട്ട് ബന്ധമുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത്
ഞാൻ പറയാം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സിന് ഒരു കോഡ് ഉണ്ടാവും, കോഴ്സ് കോഡ് ഉണ്ടാവും. ഈ കോഴ്സ് കോഡ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കുറച്ച് നാളുകൾക്കുള്ളിൽ എലിജിബിൾ ആയിട്ടുള്ള കോഴ്സ് കോഡുകളുടെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡോക്യുമെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സുകളാണ് ഈ ഒരു അഡീഷണൽ 2 വർഷത്തെ സ്റ്റേബാക്കിൻ്റെ ആഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു എലിജിബിൾ ആയിട്ടുള്ള പ്രൊഫഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും കോഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയയുടെ അഡ്മിഷൻ എടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഏജൻസിയെ സമീപിക്കുമ്പോൾ അവരോട് ചോദിക്കുക, നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സ് ഈ 2 വർഷത്തെ അഡീഷണൽ സ്റ്റേബാക്ക് ലഭിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു കോഴ്സാണോ എന്നുള്ളത്, അതനുസരിച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റോടെ, ഓസ്ട്രേലിയയാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ സ്റ്റേബാക്ക് കൊടുക്കുന്ന രാജ്യമായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്റ്റേബാക്ക് ലഭിക്കുന്ന രാജ്യത്ത് പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓസ്ട്രേലിയ ചൂസ് ചെയ്യുക. കാരണം ഇത്രയധികം വർഷം ഒരു സ്റ്റുഡൻറ്റിന് സ്റ്റേബാക്ക് കൊടുക്കുന്ന വേറൊരു രാജ്യവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് കുറേ നാളുകളായി, ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. ഓസ്ട്രേലിയയുടെ അഡ്മിഷൻ ചെയ്യുന്ന എല്ലാ ഏജൻസികളിലും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മറക്കാതെ എപ്പോഴും ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഇത് വേണ്ടവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. അതുവരേക്കും ബൈ.